നമസ്കാരം ട്രാവൽ വിത്ര ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുമല നായക് മഹലിൻ്റെ ഫ്രണ്ടിലാണ്. ഒരു രാജകൊട്ടാരമാണ്, മധുരയിലുള്ളതാണ്. അപ്പം അതിന് ഉള്ളിൽ കയറി അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് വലിയൊരു കൊട്ടാരമാണ്, അവിടെ ലൈറ്റ് ആൻഡ് ഷോ ഒക്കെ ഉണ്ട്. അത് വൈകിട്ടേ ഉള്ളൂ, നമ്മൾ രാവിലെയാണ് എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. 10 രൂപയാണ് ഇങ്ങോട്ടുള്ള പ്രവേശന ഫീസ്. 100 രൂപയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഉൾവശവും ചിത്രീകരിക്കുവാൻ സാധിക്കും. കൂടെയുള്ള സഹയാത്രികൻ അജിത്ത് ടിക്കറ്റ് എടുക്കുവാനുള്ള തിരക്കിലാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ നേടി ഞങ്ങൾ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ദ്രാവിഡ ഇസ്ലാമിക ശൈലികളുടെ കലാപരമായ മിശ്രിതമായ തിരുമല നായിക് കൊട്ടാരം. ഈ മധുര പര്യടനത്തിലാണ് ഞങ്ങളിത് കാണുന്നത്. 1635 തിരുമല നായിക് രാജാവാണ് ഇത് നിർമ്മിച്ചത്. ഒരു ഇറ്റാലിയൻ വാസ്തുശില്പിയാണ് രാജാവിൻ്റെ വസതിയായി ഇത് രൂപകൽപ്പന ചെയ്തത്. ചരിത്രസ്നേഹികൾക്കും പഴയകാല വാസ്തുവിദ്യാ വൈഭവം പരിവേഷണം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഈ കൊട്ടാരം ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇപ്പോൾ തമിഴ്നാട് പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലുള്ള ഈ കൊട്ടാരം സ്വാതന്ത്ര്യത്തിനപ്പുറം ദേശീയ സ്മാരകമായി രൂപീകരിക്കപ്പെട്ടു. യഥാർത്ഥ രൂപത്തിൽ ഇന്നത്തെ ഘടനയേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള ഈ കൊട്ടാരം കഴിഞ്ഞ 10 ആണ്ടുകളായി നിരവധി നാശങ്ങൾ നേരിട്ടു. തിരുമല നായിക് രാജാവിൻ്റെ ചെറുമകൻ ഈ കൊട്ടാരത്തിൻ്റെ സങ്കീർണമായ രൂപകൽപ്പനയെ വലിയ തോതിൽ പൊളിച്ചു മാറ്റിയതായി പറയപ്പെടുന്നു. തൻ്റെ കൊച്ചുമകൻ തിരുച്ചിറപ്പള്ളിയിൽ സ്വന്തമായി ഒരു സ്ഥലം പണിയുവാനായി ഈ കൊട്ടാരത്തിൻ്റെ വിലയേറിയ ആഭരണങ്ങളും അതിമനോഹരമായ കൊത്തുപണികളും ഇവിടെ നിന്ന് നീക്കം ചെയ്തു. എന്നിരുന്നാലും മഹത്തായ ഒരു കൊട്ടാരം പണിയുക എന്ന തൻ്റെ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാക്കുവാൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. എന്നിരുന്നാലും പിന്നീട് 1866 മുതൽ 1872 വരെയുള്ള വർഷങ്ങളിൽ അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന നേപ്പിയർ പ്രഭു ഈ കൊട്ടാരം ഭാഗികമായി നവീകരിച്ചു. നിലവിൽ നിരവധി വർഷത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം സഞ്ചാരികൾക്ക് പ്രവേശന കവാടം, നൃത്തഹാൾ, പ്രധാന ഹാൾ എന്നിവയെല്ലാം ഇവിടെ കാണുവാൻ സാധിക്കും. ഈ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ അതിൻ്റെ സങ്കീർണമായ പെയിൻറ്റിങ്ങുകളും ശില്പങ്ങളും കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നു. എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ഈ കൊട്ടാരത്തിൻ്റെ മേൽക്കൂരയിലെ പെയിൻറ്റിങ്ങുകൾ തന്നെയാണ്. വളരെ ശ്രദ്ധേയമായ പെയിൻറ്റിങ്ങുകളാണ് മേൽക്കൂരകളിൽ കാണുവാൻ സാധിക്കുന്നത്. ഒരാൾ മേൽക്കൂരയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ മഹത്തായ കൊട്ടാരത്തിൻ്റെ ഭൂരിഭാഗവും മാറി മാറി വരുന്ന കാലത്തിനനുസരിച്ച് വിവിധ ഭരണകാലത്ത് വികൃതമാക്കപ്പെടുകയും അപഹരിക്കപ്പെടുകയും ചെയ്തു. ഈ കൊട്ടാരം ഇലകളുള്ള ഇഷ്ടികപ്പണികൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേസമയം കൊട്ടാരത്തിന് മിനുങ്ങിയ ഘടന വന്നത് ചുണ്ണാമ്പും മുട്ടയുടെ വെള്ളയും ചേർന്നതാണ്. 82 അടി ഉയരവും ഏകദേശം 19 അടി വീതിയുമുള്ള ഈ കൊട്ടാരം ഗംഭീരമായ തൂണുകൾക്ക് പേരുകേട്ടതാണ്. ഒരുപാട് തമിഴ് ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിൻ്റെ വലിയ കവാടത്തിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നിരവധിയുള്ള കൂറ്റൻ തൂണുകളാണ് നമ്മളെ വരവേൽക്കുന്നത്. ഏകദേശം 4179 അടി വിസ്തീർണമുള്ള ഈ നടുമുറ്റത്തിന് വൃത്താകൃതിയുള്ള ഒരു പൂന്തോട്ടം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നായിരിക്കണം ആ രാജാവ് അന്ന് ഭരണ നേതൃത്വം നൽകിയിരുന്നത്. മധുരയിലെ നായ്ക്കുകൾ 1545 മുതൽ 1740 വരെ ഈ രാജ്യം ഭരിച്ചു. മധുരയിലും പരിസരത്തിലും വിവിധ കൊട്ടാരങ്ങൾക്ക് ശ്രദ്ധേയമായ തിരുമല നായക് അവരുടെ ഏറ്റവും വലിയ രാജാവായിരുന്നു. 1636 രാജാവ് സമുച്ചയം രൂപകൽപ്പന ചെയ്യുവാൻ ഒരു ഇറ്റാലിയൻ വാസ്തുശില്പിയെ നിയമിച്ചു. അതിനാൽ ദ്രാവിഡ ഇറ്റാലിയൻ വാസ്തുശില്പ വിദ്യയുടെ ഒരു കളമായി തന്നെ ഇവിടെ മാറപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും മറ്റ് യൂറോപ്യന്മാരും വ്യാപാരികളും മിഷണറിമാരും ഇവിടെ സന്ദർശകരും സഞ്ചാരികളുമായി വന്നുപോയി. അപ്പോൾ ആ കാലഘട്ടത്തിലെ മധുരയുടെ അഭിവൃദ്ധി
നമ്മൾക്ക് ഊഹിക്കുവാൻ പറ്റുന്നതാണ്. തിരുമലേ നായക് കൊട്ടാരത്തിൻ്റെ സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ്. ആഴ്ചയിലെ എല്ലാ ദിവസവും ഇത് സഞ്ചാരികൾക്കായി തുറന്നിട്ടിരിക്കുന്നു. കൊട്ടാരത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഈ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ആകർഷണമായ സവിശേഷതകളിലൊന്നാണ്. എല്ലാ ദിവസവും വൈകുന്നേരം കൊട്ടാരത്തിൽ ചിലപ്പതികാരത്തിൻ്റെ കഥ പറയുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സംഘടിപ്പിക്കാറുണ്ട്. ഇംഗ്ലീഷിലും തമിഴിലുമാണ് ഈ ഷോ നടക്കുന്നത്. ഇനി ചിലപ്പതികാരം എന്താണല്ലേ? ചേര രാജവംശത്തിൽ പിറന്ന ഇളങ്കോവടികൾ രചിച്ച സംഘകാലത്ത് ഇന്ന് കരുതപ്പെടുന്ന ഒരു മഹാകാവ്യമാണ് ചിലപ്പതികാരം. തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിലൊന്നാണ് ഇത്. ഇളങ്കോവടികൾ രചിച്ചതാണ് എന്നിത് കരുതപ്പെടുന്നു. 3 അധ്യായങ്ങളായി 5700 വരികളാണ് ഇതിലുള്ളത്. തമിഴിലെ 5 മഹാകാവ്യങ്ങളിൽ ഒന്നായി ഇത് ജൈനമത സിദ്ധാന്തങ്ങളെ വിശദീകരിക്കുന്നു. മണിമേഖല എന്ന മഹാകാവ്യം ചിലപ്പതികാരത്തിൻ്റെ തുടർച്ചയാണ്. അതിനാൽ ഇവ രണ്ടും ഇരട്ടക്കാവ്യങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇനി അത്ഭുതം എന്തെന്ന് പറയട്ടെ, ഇളങ്കോ അടികൾ കേരളീയനായിരുന്നു. ഇളങ്കോ എന്ന വാക്കിനർത്ഥം യുവരാജാവെന്നാണ്. അദ്ദേഹം ചേരരാജസദസ്സിലെ ഒരംഗമായിരുന്നു. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിൻ്റെ സവിശേഷതകളിലൂടെയും ചരിത്രങ്ങളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്തു. ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിനു ചുറ്റും ഈ മധുര നഗരത്തിലും വളരെയേറെ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പക്ഷേ ഇതിനുള്ളിൽ നല്ല തണുപ്പാണ്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ അധികം സഞ്ചാരികളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകും. തൂണുകളാണ് നമുക്ക് ഏറ്റവും അത്ഭുതമായി ഇവിടെ തോന്നുന്നത്. ഇത്രയും തൂണുകളിൽ, ഇത്രയും വാസ്തുവിദ്യയിൽ ഇതുപോലൊരു കൊട്ടാരം സംരക്ഷിച്ചു വരുന്ന തമിഴ്നാട് സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. ഇത് സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുകയും സഞ്ചാരികൾക്ക് ഫോട്ടോ എടുക്കുവാനും വീഡിയോ എടുക്കുവാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്കിവിടെ എത്താം. മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്ററും വിമാനത്താവളത്തിൽ നിന്ന് 10 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഈ മധുരയിലെ നായ്ക്കുകൾ ഭരിച്ചിരുന്ന ഈ കൊട്ടാരത്തിൻ്റെ ദൃശ്യഭംഗികൾ നമുക്ക് ആസ്വദിച്ചു മടങ്ങാവുന്നതാണ്. അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഇടനാഴികളെല്ലാം കണ്ടുകഴിഞ്ഞു. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് വീണ്ടും ഒരു ചരിത്ര സ്മാരകം കാണുവാനാണ്. അതെന്താണല്ലേ, ഇതാ വരുന്നു, കണ്ടോളൂ. അങ്ങനെ നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല, നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. Cloth worn by Gandhiji on his last day. ഇത് ഗാന്ധിജി യൂസ് ചെയ്ത ഒറിജിനൽ കണ്ണടയാണ് കേട്ടോ. സോ ഇതൊക്കെ നമ്മളിപ്പോൾ പറയുമ്പോഴും എനിക്ക് ആ മോൺസനെ ഓർമ്മ വരും. എല്ലാം ഗാന്ധിജി ഉപയോഗിച്ച സാധനങ്ങളാണ്. സ്പൂണ്, കത്തി.